പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേഡ് കൗണ്ടിന്റെ ആദ്യത്തെ ദിവസത്തെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുളമാവായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഉള്ളതും കുളമാവ് തന്നെയാണ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇതാ വീണ്ടും ഇറങ്ങിയേക്കാണ്. മൊത്തത്തിൽ ബേഡ്സ് ശോകമായിരുന്നെങ്കിലും കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് നമുക്ക് ഒരു കിടുക്കൻ ഓസ്ട്രേയെ കിട്ടിയതുകൊണ്ട് ഇപ്പോൾ കുറേ എനർജിയൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി കുറച്ച് ഈ റോഡിൽ ഞാൻ സ്ഥിരം വന്ന് നിൽക്കാറുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ എന്തൊക്കെ ബേഡ്സ് ഉണ്ടാവും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ കുറേ വെർണൽ ഹാങ്ങിങ് പാരറ്റ്സും പ്ലം ഹെഡഡ് പാരക്കീറ്റ്സും കുറേ സത്തേൺ ഹിൽ മൈനകളും പിന്നെ സ്പെഷ്യലായിട്ട് ചിലപ്പോൾ ബ്രൗൺ ത്രഷഡ് ഫ്ലൈ ക്യാച്ചർ, ബ്ലൂ ക്യാബ് റോക്ക് ത്രഷ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നെങ്കിലും വളരെ ശാന്തമായിട്ട് കിടക്കുകയാണ്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ആദ്യം ഇവിടെ എന്തോ ഉള്ളതെന്ന് നോക്കട്ടെ. ഇവിടെ രണ്ട് മിനിറ്റ് ഇരിക്കാം. കാറ്റൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ, ഭയങ്കര കാറ്റാണ്. ശരിക്കും കഴിഞ്ഞ ബിഗ് ഡേയുടെ വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയാം, ഈ സമയത്തൊക്കെ ഞാൻ ഓട്ടോ ആയിരുന്നു. ഇതുപോലെ ഇരിക്കാനൊന്നും നിന്നില്ല, ഇരിക്കാൻ ശ്രമിച്ചില്ല. അതിന് പകരം ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് അടുത്തടുത്ത സ്ഥലത്തേക്ക് ഓട്ടോ ആയിരുന്നു. അന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൗസുഖും ഞാനും കൂടെ അമരങ്കാവിൽ ഒരു ഫോട്ടോ എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ഒരു ഫോട്ടോ എക്സിബിഷൻ അവിടുത്തെ നവാഗതത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും ചെല്ലാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും കൊണ്ട് ഒരു തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ശരിക്കും GBBC അല്ലെങ്കിൽ ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേഡ് കൗണ്ട് എന്ന് പറയുന്ന 4 ദിവസത്തെ ഇവൻ്റ് ആയതുകൊണ്ട് കുറച്ച് റിലാക്സ്ഡ് ആണ്. എന്നാലും കിട്ടേണ്ട ചില പക്ഷികൾ കിട്ടിയിട്ടില്ല. മൊത്തത്തിൽ എല്ലായിടവും ഇച്ചിരി ആക്ടിവിറ്റി കുറഞ്ഞിരിക്കുകയാണ് ബേഡ്സിൻ്റെ. എന്നാലും ഇതാ ഇപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങുന്നവരെ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുന്നതുവരെ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ കഴിയുന്നതുവരെ എനിക്ക് കിട്ടിയേക്കുന്നത് 79 സ്പീഷീസ് ആണ്. കഴിഞ്ഞ ബിഗ് ഡേയിൽ ശരിക്കും ഞാൻ 82 സ്പീഷീസ് കടക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഏകദേശം അതിനോടടുത്ത് തന്നെ ഇപ്പം തന്നെ എത്തിയിട്ടുണ്ട്. എന്നാലും പ്രതീക്ഷിച്ച ചില പക്ഷികൾ കണ്ടിട്ടില്ല എന്നുള്ളത് കാര്യം തന്നെയാണ്. നമുക്ക് ഇനി പോകുമ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കാം അടുത്തൊരു ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ. ജസ്റ്റ് ഇത്ര ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിരുന്നതാണ്, അധികം കത്തിയടിക്കുന്നില്ല. നമുക്കിവിടെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകാം. എനിക്ക് ആ പെരിഗ്രീൻ ഫാൽക്കൺ, അതിൻ്റെ സബ്സ്പീഷീസ് ആയിട്ടുള്ള ഷഹീൻ ഫാൽക്കണെ കഴിഞ്ഞ തവണ ബിഗ് ഡേയിൽ തപ്പിയിട്ട് കിട്ടിയില്ലായിരുന്നു ഉപ്പുകുന്നു. പക്ഷെ അതിനൊന്ന് കാണാൻ കിട്ടുമായിരുന്നെങ്കിൽ എന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ റാപ്റ്റേഴ്സ് ഒന്നും അധികം ആക്റ്റീവ് ആവാൻ നിൽക്കുന്ന സമയത്ത് ബാക്കികളിനെയൊക്കെ കാണേണ്ട സമയം കഴിഞ്ഞു. ഏറ്റവും സ്പോട്ടടികളിനെയും ശരിക്കും കാണേണ്ടതായിരുന്നു, ഇനിയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഷഹീനെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയൊക്കെ ഉപ്പുകുന്നവരെ. അതിന് മുമ്പ് ഇവിടെ ബ്രൗൺ ബ്രസ്റ്റഡ് ഫ്ലൈ ക്യാച്ചറുകളും ചിലപ്പോൾ പഫ് റോട്ടഡ് ബാബ്ലറും ഒക്കെ കാണാറുള്ളതാണ്. അതിനൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഈ നിൽക്കുന്നതാണ് കേട്ടോ മുരുക്ക് എന്ന് പറയുന്ന സാധനം. കുറേ പേർക്ക് അറിയായിരിക്കും. ഇതിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ചുവന്ന പൂക്കൾ കണ്ടിട്ടാണ് ചിമ്മിച്ചിന്നി മിന്നി തിളങ്ങുന്ന എന്നുള്ള പാട്ടിൻ്റെ അകത്ത് വാളെടുത്ത് വീശല്ലേ ഞാനത് മുരുക്കും പൂവാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇതിൻ്റെ കായ ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. ഈ കാണുന്നതാണ് മുരുക്കിൻ്റെ കാ. ഇന്നിവിടെ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് നേരെ ഉപ്പുകുന്നിന് പോകാം. പിന്നെ അതേ ആ വഴിക്ക് KCB സ്ഥലമാണ് കേട്ടോ. ഇത് പ്രൈവറ്റ് റോഡ്, ട്രാഫിക് റെസ്ട്രിക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് മുമ്പോണ്ടല്ലോ, നമുക്ക് ഉപ്പുകുന്നിന് പോകാം. ഈ ഉപ്പുകുന്നിന് പോകുന്ന വഴിക്ക് ഇത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പരിചയമുള്ളൊരു ചെടി, ഇതാ ഈ കാണുന്ന ചെടി കണ്ടില്ലേ, ഈ സ്പയറിലടിച്ച് നിൽക്കുന്നത്. ഈ ചെടിയുടെ പേരാണ് കീരിക്കിഴങ്ങ്. ഇത് നമ്മുടെ തൊടുപുഴ അമരങ്കാവിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഞങ്ങൾ അമരങ്കാവിൽ ബേഡിങ് ചെയ്യാൻ തുടങ്ങിയ സമയത്തേ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെ കായകൾ ഈ കുരുമുളക് പോലെ ഇങ്ങനെ ഇരിക്കുന്ന രസമുള്ള കായകളാണ്. പക്ഷേ ഇതുപോലെ തന്നെ ഇങ്ങനെ മുകളിലേക്ക് കായ അരിയും. ഇപ്പം ഈ കാണുന്നതാണ്, ഇതാണ് കീരിക്കിഴങ്ങിൻ്റെ ഇല. എന്തായാലും ഈ സ്ഥലം നല്ല രസമല്ലേ, എനിക്കും ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു ഏരിയയാണേ. ഇത് കണ്ടില്ലേ, കത്തി കരിഞ്ഞ മരത്തിൻ്റെ ചില്ല മാത്രമായിട്ട് നിൽക്കുന്നത്. ഈ പുല്ലാണ് കത്തുന്നതെങ്കിലും അതിൻ്റെ ചൂട് മുഴുവൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇതിലേക്ക് തന്നെ ചെന്നിട്ട് ഉണങ്ങിപ്പോണായിരിക്കും. അപ്പം ഇതാണ് ഉപ്പുകുന്ന് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ അതേ ഈ ഏരിയയിലാണ് ഷഹീൻ ഫാൽക്കൻ്റെയൊക്കെ നെസ്റ്റ് എന്ന് തോന്നുന്ന സംഭവം ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങ് ദൂരെ അവിടെ ഒരു ഉണങ്ങിയ മരം നിൽക്കുന്ന കണ്ടില്ല, അതേ ഈത മരം. ആ മരത്തിലായിരുന്നു ഞാനൊരു തവണ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലാ ഷഹീൻ വന്നിരിക്കുന്ന നല്ല രസമുള്ള പച്ചപ്പുള്ളൊരു മരമായിരുന്നു അത്. അത് കരിഞ്ഞിരിക്കുകയാണ്. ഈ ഷഹീൻ ഫാൽക്കൺസിന് ഈ പാറയുടെ ഇടുക്കുകളിലാണ് അവർ നെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും തീയും ചൂടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചിലപ്പം പയ്യെ നൈസായിട്ട് സ്ഥലം വിട്ട് കാണും. അങ്ങ് ദൂരെ വേറെയും പോകുന്നില്ലായിരിക്കും, അടുത്തോടെയും കാണും. പക്ഷേ വലിയ ആക്ടിവിറ്റി ഒന്നുമില്ല, ഇവിടെ കൊടും വെയിൽ മാത്രമേ ഉള്ളൂ. രണ്ട് ക്രിംസൺ ബാഗ്ഡ് സൺബേഡുകൾ ഇവിടെ കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നുണ്ട്. ആൻറ്റിബേഡ് യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, ക്യാരിയിങ് നെസ്റ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന ബ്രീഡിംഗ് കോഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നെസ്റ്റ് ഉണ്ടാക്കുന്നതും കൂടെ നിങ്ങൾ കാണുകയാണെങ്കിൽ എനിക്കത് കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കാത്തത്. അങ്ങനെയാണെങ്കിൽ NB എന്ന് കൊടുക്കുക, നെസ്റ്റ് ബിൽഡ്.
ബിൽഡിംഗ് സി എൻ ആണ് ക്യാരിയിങ് നേഷൻ മെറ്റീരിയൽ. ബ്രീഡിംഗ് കോഡ്സ് എടുത്തു കഴിയുമ്പോൾ അറിയാം ഓരോ ഷോർട്ട് ഫോംസ് എന്താണെന്നുള്ളത്. പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നുമില്ല. ശരിക്കും ഞാൻ ഷഹീനെ അധികം കൗണ്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ്. ഇനി നമ്മൾ പോകുന്നത് മിക്കവാറും മിനിവെറ്റുകളും മലബാർ ഉഡ്ഷയ്ക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. അപ്പം ഇനി താമസിപ്പിക്കേണ്ട, പോയേക്കാം. ഞാൻ ഇനി പോകാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഉൾവിളി ഉണ്ടായി. അമ്പാടി ഇത് ഇങ്ങോട്ട് തിരിഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് എവിടെയാണെന്നുള്ള എക്സാക്ട്ലി ഞാൻ പറഞ്ഞിരുന്നില്ല, കാരണം പറഞ്ഞിരുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. സ്വാർത്ഥത കൊണ്ടൊന്നും അല്ല കേട്ടോ. എന്നാലും ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇനി കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നിലത്ത് എൻ്റെ വണ്ടി വരുന്ന ഒച്ച കേട്ടിട്ടാണെങ്കിൽ ഒരു ഹൂപ്പു, യൂറേഷ്യൻ ഹൂപ്പു, മലയാളത്തിൽ ഉപ്പൂപ്പൻ എന്നാണ് പറയുന്നത്, പുള്ളിക്കാരനിങ്ങ് പറന്ന് വന്നിട്ടാണെങ്കിൽ ഇവിടെ ഇരുന്ന്. ഞാൻ രണ്ടാമത്തെ തവണയാണ് ഹൂപ്പൂവിനെ കാണുന്നത്, അതും ഈ ജി ബി ബി സിയുടെ ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. കുറച്ചരയിരുന്നുള്ളൂ, പക്ഷേ ഞാൻ ക്യാമറയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരനിങ്ങനെ ഇപ്പം ആരടി എന്നിങ്ങനെ നോക്കി നിന്നിട്ട് കയ്യങ്ങ് പറന്നു പോയി. അതുപോലെ തന്നെ ഞാൻ ഈ ബിഗ് ഡേ വീഡിയോയിൽ പറഞ്ഞാണ് ഞാൻ ഉപ്പൂന്ന് പോകുന്ന വഴിക്ക് ജസ്റ്റ് കുളമാവൂർ ഡാം കടന്നാണ് പോകുന്നത്. അപ്പം ക്യാമറയും ഫോണും ഒന്നും എടുക്കാതെ ജസ്റ്റ് അവിടെ ഒബ്സർവ് ചെയ്തിട്ട് പോകാറുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ കടന്നു പോകുന്ന വഴിക്ക് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി, ഒരു ഇൻസിഡൻറ്റൽ ചെക്ക് ലിസ്റ്റ് ഇട്ടുള്ളൂ. അവിടെ ഡെസ്കി ക്രാക്ക് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു തരം സ്വിഫ്റ്റ് പോലത്തെ ഒരു സംഭവമാണ്, അതുണ്ടായിരുന്നു. അതവിടെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ അതിനെയും കിട്ടിയിട്ടുണ്ട്, അങ്ങനെ കുറച്ച് പേഴ്സിനും കിട്ടി. പക്ഷേ അത് ഈ ഹൂപ്പിനെ കിട്ടിയത് അടിപൊളിയായി. അപ്പോൾ ഇന്നത്തെ സ്റ്റാർസ് എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ ഹൂപ്പും കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഓസ്പ്രേയുമാണ്. ഓസ്പ്രേ വന്നത് വെറുതെ ആയില്ല, ഞാനിവിടെ സ്കിപ്പ് ചെയ്യാൻ പോയ സ്ഥലമാണ്. ഹൂപ്പ് ഇവിടെ ഉണ്ടോ ആവും, അതെ, അങ്ങനെ നോക്കിയിരിക്കുന്നില്ല, കാരണം നമുക്ക് ടൈം ബൗണ്ടഡ് ആണല്ലോ പരിപാടി. ഞാനിപ്പോൾ തന്നെ എൻ്റെ പ്ലാനിൽ നിന്നും കുറച്ച് ലേറ്റാണ്, പക്ഷെ ലേറ്റ് ആയാലും എന്താ, അടിപൊളി സാധനമല്ലേ കിട്ടിയ. ഇത് ഇപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്താണ്. വേറൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലം, അതി കൂടി ചോദിക്കരുത് പ്ലീസ്. ഇവിടെ വരുമ്പോൾ എനിക്ക് കുറച്ച് പ്രതീക്ഷകളുണ്ടായിരുന്നു, ആസ് യൂഷ്വൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രതീക്ഷകൾ പോലെ തന്നെ. പക്ഷേ ഇവിടെയും ഭയങ്കര സൈലൻ്റാണ്. അതല്ല, നമുക്ക് നേരത്തെ കണ്ട വേറൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ വെച്ച് ഓറഞ്ച് മിനിറ്റിനെ ആദ്യമായിട്ട് കിട്ടി. ഇന്ന് യെല്ലോ ബ്രോഡ് ബുൾബുളിനെ ആദ്യമായിട്ട് കിട്ടി. അതൊക്കെ ശരിക്കും ആ ഗ്രീൻ ബർഗിൽ നിന്ന് തന്നെ കിട്ടേണ്ടതായിരുന്നു, പക്ഷെ വൈ എനിക്കറിയാൻ പാടില്ല. ഈ കാലാവസ്ഥയുടെ അല്ലെങ്കിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ആയിരിക്കണം, അവിടെ വെച്ച് കിട്ടി. പിന്നെ സ്മോൾ മിനിറ്റ് ഉണ്ട്, അതിന് ഇവിടെ വെച്ച് കിട്ടേണ്ടതായിരുന്നു. കിട്ടിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. വീട്ടിൽ മിക്കവാറും ദിവസം വരാറുള്ളൊരു സംഭവമാണ് സ്മോൾ മിനിറ്റ്. ഇവിടെ ഭയങ്കര സൈലൻ്റാണ്. അല്ല, നമുക്കൊന്ന് കറങ്ങി അടിച്ച് നോക്കാം, ഒന്നും കണ്ടില്ലെങ്കിൽ തിരിച്ചു പോകാം. ഞാൻ ശരിക്കും 2 മണിക്കൂർ ലേറ്റാണ് ഇവിടെ ഒന്ന് നേരിക്കാത്തത്. ഇവിടെ ഒരു 2 മണി അല്ലെങ്കിൽ 1:30 ആകുമ്പോഴത്തേക്കും എത്തേണ്ടതാണ്. സാരമില്ല, നമുക്ക് ലേറ്റ് ആയതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഓസ്പ്രേനെ കിട്ടി, ഈ ഇതിൽ നമുക്കൊരു ഹൂപ്പൂനെ കിട്ടി പ്രതീക്ഷിക്കാതെ. ടൈമിങ് നമ്മൾ തീരുമാനിക്കുന്നതാണോ അതോ ഈ പ്രകൃതി തീരുമാനിക്കുന്നതാണോ എന്നുള്ളത്, അതായത് അടിപൊളിയായിട്ടുണ്ട്. കത്തി അടിക്കുന്നുണ്ടല്ലേ. വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഈ പക്ഷികളെ കാണിക്കാത്ത സിറ്റുവേഷനും ഞാൻ ഈ വീഡിയോയിൽ കാര്യമായിട്ട് തന്നെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പേർക്ക് ഞാൻ അറിയുന്ന അല്ലെങ്കിൽ എന്നോട് പേഴ്സണലി സംസാരിച്ചിട്ടുള്ള കുറച്ച് പേർക്കും ഉള്ളൊരു സംശയമാണ്. എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് പക്ഷികളെ ഭയങ്കരമായിട്ട് അറിയാമല്ലോ, ചെല്ലുന്നിടത്ത് പക്ഷിയെ കിട്ടുമല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പക്ഷിയെ കിട്ടുമല്ലോ എന്നൊക്കെ. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രതീക്ഷയോടെ പോയാലും, ഇപ്പോഴും ഞാൻ പ്രതീക്ഷയോടെ ആയിരുന്നു ഇന്നലെ വരെ അല്ലെങ്കിൽ കുറച്ച് മുമ്പ് വരെ, പക്ഷേ ഇവിടെ ഭയങ്കര സൈലൻ്റാണ്. നേരത്തെ ഗ്രീൻബർഗിൻ്റെ അവിടെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഗ്രീൻബർഗ് എന്ന് പറയുമ്പോൾ ഗ്രീൻബർഗിൻ്റെ അവിടെയല്ല ആ പോകുന്ന വഴിക്ക്. അപ്പോൾ അങ്ങനെയും സംഭവിക്കും, ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ബേഡിങ്. അതുകൂടി എല്ലാവരും അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. ഏ ബോറടിക്കുമായിരിക്കാം പക്ഷികളെ കാണാൻ വേണ്ടി വരുന്നവർക്ക്, പക്ഷികളെ കാണാതിരിക്കുമ്പോൾ കത്തി കത്തി നിർത്തുക. നമുക്ക് നോക്കാം, ഞാൻ കാണുന്ന പക്ഷികളെ മാത്രമായിരിക്കും കാണിച്ചിരുന്നത്. ഈ ഒരു ഭൂമിശാസ്ത്രപരമായ ഭൂപ്രദേശങ്ങളൊന്നും ഞാൻ ചിലപ്പോൾ കാണിച്ചു തന്നു വരില്ല കേട്ടോ ഈ ഒരു സ്ഥലത്തെ. അധികം അന്വേഷിക്കേണ്ട വന്നില്ല കേട്ടോ. നമുക്ക് സ്മോൾ മിനുവേറ്റിനെ കിട്ടിയേക്കാണ് 4 പേരെ. അത് ഈ സ്മോൾ മിനുവേറ്റിൻ്റെ മെയിലിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓറഞ്ച് മിനുവേറ്റ് ആണോ എന്ന് പെട്ടെന്ന് ഒരു സംശയം തോന്നിയേക്കാം. പക്ഷേ എൻ്റെ ഫീമെയിൽ കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഫീമെയിലിന് ഓറഞ്ച് മിനുവേറ്റിനാണെങ്കിൽ നല്ല മഞ്ഞാറായിരിക്കും, സ്മോൾ മിനുവേറ്റിൻ്റെ ഫീമെയിലിനാണെങ്കിൽ ദീ ഒരു കളറാണ്. പിന്നെ അതുമാത്രമല്ല, സ്മോൾ മിനുവേറ്റിന് സൈസിൽ വ്യത്യാസമുണ്ട്. ഈ സ്മോൾ മിനുവേറ്റിൻ്റെ തലയ്ക്ക് നല്ലൊരു ഗ്രേ കളറാണെങ്കിൽ ഓറഞ്ച് മിനുവേറ്റിൻ്റെ തലയ്ക്ക് നല്ല ഒരു ബ്ലാക്ക് കളറാണ്. അറ്റ്ഹാച്ച് വന്നിരിക്കുന്നു, വെൽവെറ്റ് ഫ്രണ്ടഡ് അറ്റ്ഹാച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ദേശാടന പക്ഷിയാണ്. ഇതേ നമ്മൾ കഴിഞ്ഞ വ്ലോഗിലും കണ്ട ചെന്തലയൻ വേലിത്തത്തകൾ. ഈ കാണുന്നതാണ് ബ്രൗൺ ബ്രെസ്റ്റഡ് ഫ്ലൈ ക്യാച്ചർ എന്ന് പറയുന്ന ഒരു ദേശാടന പക്ഷി. മലയാളത്തിൽ മുത്തുപിള്ള എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേരിട്ട സായിപ്പിന്, എനിക്കിപ്പം ഇവിടെ നെറ്റില്ല അയാളുടെ പേരൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഈ പേരിട്ട സായിപ്പിന് പക്ഷിയുടെ ഒരു സ്പെസിമെൻ കൊണ്ട് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള മുത്തുപിള്ള എന്ന് പറയുന്ന ഒരാളായിരുന്നു. അപ്പോൾ അയാളുടെ പേര് തന്നെയാണ് ഈ പക്ഷിക്കും മലയാളത്തിൽ ഇട്ടേക്കുന്നത്.
ശരിക്കും പറയാതിരിക്കാൻ പറ്റില്ല, ഒരു കിടുക്കൻ ദിവസമായിട്ട് മാറിയിട്ടുണ്ട് ഇന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മലബാർ ട്രോഗൺ എന്ന് പറയുന്ന നമ്മുടെ തീക്കാക്ക ഇവിടെ വന്നിരിക്കുമെന്ന്. ഞാനിതിനെ എവിടെ പോയി കാണും? ഇനി കുറിഞ്ഞിക്കാവ് കോട്ടയം ജില്ലയിൽ ശരിക്കും തൊഴിലേക്കടുത്താണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പം മലബാർ ട്രോഗൺ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്ലാൻ അങ്ങ് വിദൂരമായിരുന്നു. പക്ഷെ ഭയങ്കര അത്ഭുതമായി പോയി. ഞാൻ ഈ ശബ്ദം കേട്ടു, എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദം. ഞാൻ ഇത് ആരാന്നിങ്ങനെ ആലോചിച്ചാലോചിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറന്നു വന്നിരുന്നു. ആൺപക്ഷിയാണ്, കണ്ടില്ലേ എൻ്റെ നെഞ്ചത്ത് ചുവന്ന നിറമാണുള്ളത്. ചെറുക്കൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കേ തൊട്ടപ്പുറത്ത് നോക്കുമ്പം മലബാർ ട്രോഗൺ പെണ്ണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നടക്കാത്തൊരു കാര്യമായിരുന്നു മലബാർ ട്രോഗണിൻ്റെ പെണ്ണിനെ കാണുക എന്നുള്ളത്. സത്യമായിട്ടും ഞാൻ ഇതുവരെ മലബാർ ട്രോഗണെ കണ്ടിട്ടുള്ള എല്ലാ ആണുങ്ങളും തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് കണ്ടിരിക്കുന്നു GVBCKJ. ഈ കോഴി വേഴാമ്പൽ വന്നിരിക്കുന്ന കണ്ടില്ലേ, ഇവിടെ ഒരാൾ വന്നിപ്പുണ്ട്, അപ്പുറത്തുനിന്ന് ഒരാൾ കരയുന്നുണ്ട്. അടിപൊളി ഒരു ഫ്രെയിമിൽ വന്നിരിക്കുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഫ്രെയിം. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അടുത്ത കൊല്ലത്തെ കണ്ടറിലടിയാം. ഇപ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു ബേഡിങ് ഈ കുളമാവിലുള്ള ബേഡിങ് ഏകദേശം നിർത്താറായിട്ടുണ്ട്. അത്യാവശ്യം സംഭവം കിട്ടി. അവിടെ ഒരു കീ കീ കോൾ കേൾക്കാം, കേട്ടില്ലേ? റസ്റ്റി ടെയിൽഡ് ഫ്ലൈ ക്യാച്ചറാണ്. പിന്നെ ഇന്ന് കുറേ സംഭവങ്ങൾ കിട്ടി, നിങ്ങൾ കുറച്ചേ കണ്ടു കാണുകയുള്ളൂ. അതിൽ കൂടുതൽ സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഒരു കിടുക്കൻ ബേഡിങ് ആയിരുന്നു. ഇങ്ങനത്തെ ഒരു ബേഡിങ് ഈ ഏരിയയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രിപ്പിൽ ഞാൻ നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഓസ്പ്രേ, പൂപ്പു അങ്ങനെയുള്ള സംഭവങ്ങളെ കിട്ടിയത് കിടുക്കനാക്കി. പിന്നെ ഞാൻ വർഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വർഷമായിട്ട് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ട്രോഗൺ പെണ്ണ് ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ ചെല്ലുമ്പോൾ കാണാറില്ല, അതുകൊണ്ടാണ് ഇന്നത് കാണുകയും ചെയ്തു. പക്ഷേ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. ഞാൻ തൊടുപുഴ ചെല്ലുമ്പോൾ എന്തായാലും 5:30 ആവും. എനിക്കുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ അമരങ്കാവിൽ പോവുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനൊരു 3:00 ആകുമ്പോഴത്തേക്കെങ്കിലും അവിടെ ചെല്ലണമായിരുന്നു. അതുകൊണ്ട് നമുക്ക് 4 ദിവസം ഉണ്ടല്ലോ, മറ്റേതെങ്കിലും ഒരു ദിവസം പോകാൻ നോക്കാം. അതുകൊണ്ട് ഞാൻ ഇന്ന് പ്ലാനിന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് പിടിച്ചു. ആ ചേഞ്ച് എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ബൈ.